കഴിഞ്ഞ ഇടയ്ക്ക് കൂടെ പോയതേ ഉള്ളൂ. ആ ഈ പാലക്കാട് കർഷകരൊക്കെ ഒരുപാടുള്ളൊരു സ്ഥലമാണ്. അപ്പം അവിടുത്തെ ഒരു മൊത്തത്തിലെ രാഷ്ട്രീയ പശ്ചാത്തലം എങ്ങനെ? ഞാനിതുവരെ പാലക്കാട് പോയിട്ടില്ല കേട്ടോ, അതുകൊണ്ട് എനിക്ക് അങ്ങനെ നേരിട്ട് കണ്ടുള്ളൊരു. പാലക്കാട് നല്ല ചൂടാണ്, പിന്നെ പാലക്കാട് നല്ല സുന്ദരമായ സ്ഥലമാണ്. മലയാള സിനിമകൾ കൂടുതലും ഷൂട്ട് ചെയ്യുന്നത് മിക്കവാറും പാലക്കാട് ഒറ്റപ്പാലം ആ മേഖലയിലാണല്ലോ. നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. കൂടെ ഞാൻ ചോദിച്ചു, ഈ കർഷകരൊക്കെ ഒരുപാടുള്ള സ്ഥലം പാലക്കാട്, ഒരുപാട് മറ്റേ നെല്ല് സംഭരണത്തിന്റെ പ്രശ്നങ്ങൾ, അപ്പൊ ഇതൊക്കെ ഈ ഇത്തവണത്തെ രാഷ്ട്രീയത്തെ സ്വാധീനിക്കാനുള്ള ഒരു സാധ്യതയുണ്ടോ? പാർലമെന്റ് ഇലക്ഷൻ സ്വാധീനിക്കും എന്നുള്ളത് വേറൊരു ചോദ്യം. എന്നാലും പാലക്കാട് പാർലമെന്റ് ഇലക്ഷനിൽ ഒരു പക്ക പൊളിറ്റിക്കൽ ഫൈറ്റ് ആണ് സാധാരണ നടക്കാറ്. അത് ഇത്തവണ അത് തന്നെ നടക്കും. അപ്പൊ അതിനകത്ത് നമ്മൾ കാണേണ്ടത്, ഇപ്പൊ പാലക്കാടിന് വലിയ പ്രാധാന്യം LDFനെ സംബന്ധിച്ചുണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് AKGയും അതുപോലെ തന്നെ EK നായനാരും ഒക്കെ പാർലമെന്റിലേക്ക് പോയിട്ടുള്ള സീറ്റാണ് പാലക്കാട്. പരമ്പരാഗത ഇടതുപക്ഷ മണ്ഡലം എന്നൊക്കെ വിശേഷിപ്പിക്കപ്പെടുന്ന മണ്ഡലമാണ് പാലക്കാട്. ആ പാലക്കാട് അവർക്ക് കഴിഞ്ഞ തവണ കൈമോശം വന്നു. അപ്പൊ അത് തിരിച്ചുപിടിക്കുക എന്നുള്ളതാണ് ഇത്തവണ അവരുദ്ദേശിക്കുന്ന കാര്യം. അതിനാണ് AVijayaraghavanെ നിർത്തിയിരിക്കുന്നത്. AVijayaraghavan CPMന്റെ ഈ ഇലക്ഷനിൽ മത്സരിക്കുന്ന ഏറ്റവും സീനിയർ ആയിട്ടുള്ള നേതാവാണ്. ആക്ടിംഗ് സെക്രട്ടറി ആയിരുന്ന പോളിറ്റ് ബ്യൂറോ മെമ്പറായ AVijayaraghavanെ ഇറക്കി പാലക്കാട് തിരിച്ചുപിടിക്കുക എന്നുള്ളതാണ് ഇടതുപക്ഷം ഉദ്ദേശിക്കുന്നത്. VK ശ്രീകണ്ഠനിലൂടെ പിടിച്ച മണ്ഡലം നിലനിർത്തുക എന്നുള്ളതാണ് UDF. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ അവിടെ ഒരു അങ്ങനെ ഒരു നെഗറ്റീവ് സാധനം കിടപ്പില്ലേ, ഈ കർഷകരുമായിട്ട് ബന്ധപ്പെട്ട കുറേ പ്രശ്നങ്ങളും അങ്ങനെ പാർട്ടി വൈസ് നോക്കിയാൽ പാർട്ടി പരാജയപ്പെട്ടു എന്ന് തോന്നാവുന്ന തരത്തിലുള്ള കുറേ പ്രതിസന്ധികളൊക്കെ കർഷകർക്ക് ഉള്ളൊരു സാഹചര്യമില്ല. അപ്പോൾ ഇടതുപക്ഷത്തിനെ അതൊരു മോശമായിട്ട് ബാധിക്കാനുള്ള സാധ്യത. കേരളത്തിൻ്റെ നെല്ലറ എന്ന് ഇപ്പോൾ നമ്മൾ കുട്ടനാടിനെയും പാലക്കാടിനെയാണ് വിശേഷിപ്പിക്കുന്നത്. നെൽ കർഷകരും അതുപോലെ തന്നെ മറ്റ് കാർഷിക മേഖല ജീവിത വൃത്തിയാക്കിയിട്ടുള്ള ആളുകളൊക്കെ ഉണ്ട്. ഇലക്ഷനെ സംബന്ധിച്ച് ഞാൻ നോക്കുന്ന അതിനകത്തുള്ള ഒരു കാര്യം, ഇപ്പോൾ പാലക്കാട് ഓരോ ഇലക്ഷനിലും വോട്ട് ചെയ്യുന്ന ഒരു പാറ്റേൺ ഉണ്ടല്ലോ. അപ്പോൾ ഇപ്പോൾ AVijayaraghavanെ നിർത്തുമ്പോൾ ഉള്ളൊരു പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഈ നേരത്തെ പറഞ്ഞതുപോലെ CPMന്റെ വലിയ നേതാക്കളൊക്കെ ജയിച്ചു വന്ന മണ്ഡലത്തിൽ തുടർച്ചയായിട്ട് VS വിജയരാഘവൻ കോൺഗ്രസിന് വേണ്ടി ജയിച്ച് നിൽക്കുന്ന സമയത്താണ് അന്ന് SFIയുടെ അഖിലേന്ത്യാ നേതാവായിട്ടുള്ള AVijayaraghavൻ ആദ്യമായിട്ട് അവിടെ മത്സരിക്കുന്നത് 89. അങ്ങനെ CPM തോറ്റു നിന്നിരുന്ന സമയത്ത് CPMന് വേണ്ടി സീറ്റ് തിരിച്ചു പിടിച്ച ആളാണ് AVijayaraghavൻ. ആ ഒരു പ്രത്യേകതയാണ് വിജയരാഘവനെ സംബന്ധിച്ച് ഉള്ളത്. അതിനുശേഷം ആ സീറ്റ് വീണ്ടും പോയി, വീണ്ടും VS വിജയരാഘവൻ ജയിക്കുകയുണ്ടായി. അതിനുശേഷം പിന്നെ തുടർച്ചയായിട്ട് NN കൃഷ്ണദാസ് 4 തവണ ജയിച്ചു. 2009 മണ്ഡലം രൂപീകൃതമായതിനു ശേഷം MB രാജേഷ് ജയിച്ചു. കഴിഞ്ഞ തവണ വളരെ അപ്രതീക്ഷിതമായിട്ടാണ് MB രാജേഷ് പരാജയപ്പെടുന്നത്. അപ്പോൾ ആ ഒരു പരാജയം കേരളത്തിലെ ഇടതിന്റെ ഉറപ്പുള്ള മണ്ഡലങ്ങളിൽ ഒന്ന് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന പാലക്കാടിനെ തിരിച്ചുപിടിക്കുക എന്നുള്ളതാണ് ഇടതുപക്ഷം കാര്യമായി ശ്രമിക്കുന്ന ഒരു കാര്യം. പിന്നെ അതിനകത്ത് വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, മോദി കഴിഞ്ഞ ഇലക്ഷൻ എടുത്തു കഴിഞ്ഞാൽ കേരളത്തിൽ കഴിഞ്ഞ തവണ ഏറ്റവും കുറഞ്ഞ ഭൂരിപക്ഷത്തിന് ജയിച്ച UDF സ്ഥാനാർത്ഥിയാണ് VK ശ്രീകണ്ഠൻ. 10,000 ചില്ലറ വോട്ടുകൾക്കാണ് കണക്ക്, നമുക്ക് പിന്നെ നോക്കാം. 10,000 ചില്ലറ വോട്ടുകൾക്കാണ് അവിടെ ജയിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ തവണ രാജേഷിനെ സംബന്ധിച്ച് പരമ്പരാഗത CPM കേന്ദ്രങ്ങളിലൊക്കെ കഴിഞ്ഞ തവണ മികച്ച രീതിയിൽ തന്നെ പെർഫോം ചെയ്തു. ഇപ്പോൾ മലമ്പുഴയാവട്ടെ, ഒറ്റപ്പാലം, മലമ്പുഴ ഒറ്റപ്പാലം മേഖലകളിലൊക്കെ, കോങ്ങാടൊക്കെ നല്ല രീതിയിൽ രാജേഷിന് വോട്ട് പോൾ ചെയ്യാൻ കഴിഞ്ഞിരുന്നു. കഴിഞ്ഞ തവണ ശ്രീകണ്ഠനെ ജയിപ്പിച്ച വലിയ വോട്ട് വ്യത്യാസം വന്നത് മണ്ണാർക്കാട് നിന്നും പട്ടാമ്പിയിൽ നിന്നുമാണ്. അതിൽ പട്ടാമ്പി LDFന്റെ സിറ്റിംഗ് സീറ്റാണ് എന്ന് ഓർക്കണം. പിന്നെ പാലക്കാട് നിയമസഭാ മണ്ഡലം UDF വളരെ കാലമായി ജയിക്കുന്ന മണ്ഡലമാണ്. അപ്പോൾ ഈ രണ്ട് പ്രധാനപ്പെട്ട സെഗ്മെൻറ്റുകളിലെ, അതായത് മണ്ണാർക്കാട്ടെയും പട്ടാമ്പിയിലെയും വലിയ വോട്ട് വ്യത്യാസമാണ് യഥാർത്ഥത്തിൽ രാജേഷിനെ തോൽപ്പിച്ചതും ശ്രീകണ്ഠനെ ജയിപ്പിച്ചതും. അപ്പോൾ അത് പരിഹരിക്കുക എന്നുള്ളതാണ് ഇത്തവണ CPM ശ്രമിക്കേണ്ടിയിരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. ചിലപ്പോൾ മിക്കവാറും ലീഗിൻ്റെ ഭാഗത്തു നിന്നൊക്കെ, ലീഗിൻ്റെ നിയമസഭാ മണ്ഡലമാണ് മണ്ണാർക്കാട്, അപ്പോൾ ലീഗിൻ്റെ ഭാഗത്തു നിന്നൊക്കെ വിജയരാഘവൻ്റെ പഴയ പ്രസ്താവനകളും ഒക്കെ വീണ്ടും കുത്തിപ്പൊക്കി ഇദ്ദേഹം അങ്ങനെ പറഞ്ഞില്ലേ എന്നൊക്കെയുള്ള ക്യാമ്പയിനൊക്കെ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നല്ല സ്ഥാനാർത്ഥിയാണ്, സീനിയർ നേതാവാണ്, മുമ്പ് അവിടെ MP ആയിട്ടുണ്ടെങ്കിലും സ്ട്രാറ്റജിക്കലി എത്രമാത്രം ഗുണകരമാണ് AVijayaraghavanന്റെ സ്ഥാനാർത്ഥിത്വം എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. BJP പരമ്പരാഗതമായി തന്നെ വോട്ടുള്ള സ്ഥലമാണ് പാലക്കാട്. പക്ഷെ അതൊരു ലോക്സഭാ ഇലക്ഷൻ ജയിക്കുന്നതിലേക്ക് വരുമെന്നുള്ളതാണ്. അവർക്ക് സ്വാധീനം രണ്ട് മണ്ഡലങ്ങളിലാണ്, പാലക്കാട്, മലമ്പുഴ. പാലക്കാട് മലമ്പുഴ ബെൽറ്റിൽ, അതായത് നഗരപ്രാന്ത മേഖലകളിൽ BJP ശക്തമാണ്. മലമ്പുഴയിലും പാലക്കാടും അവർ രണ്ടാം സ്ഥാനത്ത് നിയമസഭയിൽ വരാറുണ്ട്. പക്ഷേ കഴിഞ്ഞ തവണ ശ്രീകൃഷ്ണകുമാർ തന്നെയാണ് മത്സരിച്ചത്. ശ്രീകൃഷ്ണകുമാറിന് ഇത്തവണയും അദ്ദേഹം തന്നെയായിരിക്കും മത്സരിക്കുക. ശ്രീകൃഷ്ണകുമാറിന് മികച്ച വോട്ട്, അതായത് 2.5 ലക്ഷത്തിന് മുകളിൽ വോട്ട് പോൾ ചെയ്യാൻ കഴിഞ്ഞു. BJP 2.5 ലക്ഷത്തിനും 2.5 ലക്ഷത്തിനും ഇടയ്ക്ക് വോട്ട് കിട്ടുന്ന മണ്ഡലമാണ്. അടുത്ത ഈ തെരഞ്ഞെടുപ്പിൽ ഏതാണ്ട് 2.5 ലക്ഷത്തിന് അടുത്ത് വോട്ട് കിട്ടാവുന്ന മണ്ഡലമാണ് പാലക്കാട്. അതിനപ്പുറത്തേക്ക് പോകാൻ സാധ്യതയില്ല. ഉഷ്ണക്കാറ്റ് എന്നൊക്കെ പറയുന്ന പോലെ പാലക്കാടൻ തീക്കാറ്റിന്റെ കൂടെ ഈ ഇലക്ഷന്റെ ഒരു തീക്കാറ്റായിരിക്കും ഉണ്ടാവുക. ഈ തീക്കാറ്റ് എന്ന വേർഡ് പണ്ടൊരിക്കൽ VS അച്യുതാനന്ദൻ ഉപയോഗിച്ചിട്ടുണ്ട് CPMന്റെ 98 സമ്മേളനത്തിൽ വലിയ തോതിൽ
വെട്ടിനിരത്തൽ നടന്നു. വി എസ് അച്യുതാനന്ദൻ എതിർപക്ഷത്തെ വെട്ടിനിരത്തി. അതിനുശേഷം വി എസ് പ്രതികരിച്ചത് പാലക്കാടൻ തീക്കാറ്റിൽ വിഭാഗീയത കരിഞ്ഞു വീണു എന്നാണ്. എന്തായാലും ഈ തീക്കാറ്റിൽ, ഈ പാലക്കാടൻ തീക്കാറ്റിൽ ആര് കരിഞ്ഞു വീണു എന്നുള്ളത് കാത്തിരുന്നു കാണാം. അതാണ് അഭിലാഷ്, ഞാൻ നോക്കിയത് നമ്മളെ തിരുവനന്തപുരം ഭാഷയിൽ പറഞ്ഞാലേ ബോഞ്ചി വെള്ളത്തിന്റെ ഗ്ലാസ് ആയി പോയി. അതാണ് ഇവിടെ നിന്ന് ഒരു ചായ കുടിച്ചാൽ മൂന്ന് ചായ കുടിച്ച എഫക്ട് ആണ്, അത്രയേ ഉണ്ട്. ശരിയായി, ഒരു ദിവസം എന്നാൽ 100 ദിവസത്തിന്റെ മാതിരി. അതാണ് ഈ ചായയുടെ സ്പെഷ്യാലിറ്റി. അതാണ് ഈ പറഞ്ഞ പോലെ നല്ല വെടിമരുന്ന് പോലത്തെ ചായ. പൊളിച്ച് ഞാൻ ഈ പൊന്നാനിയുടെ കാര്യമൊക്കെ ആലോചിച്ച് ഇങ്ങനെ ഇരിക്കുന്നു. പൊന്നാനിയിലായിരിക്കും ഇത്തവണത്തെ നമ്മുടെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫൈറ്റ് നടക്കുന്നത്. അതെ, അവിടെ മുസ്ലിം ലീഗിന്റെ നേതാവായി 2020 വരെ വളരെ സജീവമായി പ്രവർത്തിച്ച കെ എസ് ഹംസ ഇടതുമുന്നണിയുടെ സ്ഥാനാർത്ഥിയായിട്ട് വരുന്നു. അതേപോലെ തന്നെ അബ്ദുസമദ് സമദാനി ഇത്തവണ ഇ ടി മുഹമ്മദ് ബഷീർ മലപ്പുറത്തേക്ക് മാറിയിട്ട് ലീഗിന്റെ സ്ഥാനാർത്ഥിയായിട്ട് വരുന്നു. വെച്ചുമാറ്റത്തിന്റെ പരീക്ഷണം. അപ്പോൾ വലിയ കൗതുകകരമായ ഒരു രാഷ്ട്രീയ പോരാട്ടം നടക്കാൻ പോവാണ് അവിടെ. ഈ രാഷ്ട്രീയ പോരാട്ടം നടക്കുമ്പോഴും ഒടുവിൽ എന്താവും അവരുടെയൊക്കെ ഗതി എന്നുള്ള കാര്യത്തിലാണ് ഞാനീ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ വെച്ചുമാറ്റം നടക്കുമ്പോൾ അതിലൊരു സ്വീകാര്യത വരണമല്ലോ. അല്ല, അത് വേണം. ഇതിനകത്ത് ഇപ്പോൾ കാണേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പൊന്നാനി മണ്ഡലം എന്ന് പറയുന്നത് ചരിത്രത്തിലെല്ലാ സമയത്തും എന്ന് പറഞ്ഞാൽ ആധുനിക 1970 മുതൽ ഇങ്ങോട്ടുള്ള ചരിത്രം എടുത്തു കഴിഞ്ഞാൽ എല്ലാ കാലത്തും ലീഗിനെ ജയിപ്പിച്ചുകൊണ്ടിരിക്കുന്ന മണ്ഡലമാണ്. ജി എം ബനാത്ത് വാലെ പോലെയുള്ള നേതാക്കൾ, ഇബ്രാഹിം സുലൈമൻസായിട്ട്, അതിനുശേഷം ഇങ്ങനെ ഏറ്റവും ഒടുവിൽ 2009 മണ്ഡല പുനർനിർണയം വന്നത്. അപ്പോൾ ഈ രൂപത്തിലുള്ള മണ്ഡലം നിലവിൽ വന്നതിന് ശേഷം ഇന്നുവരെയും അവിടെ നിന്ന് ഇ ടി മുഹമ്മദ് ബഷീറാണ് എം പി ആയിട്ട് പോയിട്ടുള്ളത്. 2009 ഇതുപോലത്തെ വലിയ രാഷ്ട്രീയ പരീക്ഷണം നടന്നതും പൊന്നാനിയിലായിരുന്നു. അന്ന് ഹുസൈൻ രണ്ടത്താണി എന്ന പൊതു സ്വതന്ത്രനെ, ഇപ്പോൾ ഹംസയുടെ കാര്യം പറഞ്ഞതുപോലെ, ഒരു സർപ്രൈസായിട്ട് എൽ ഡി എഫ് ഇറക്കുന്നു. പിന്നെ അങ്ങോട്ട് ആ രാഷ്ട്രീയ ചർച്ചകൾ മുഴുവൻ ഈ രണ്ടത്താണിയെ ചൊല്ലിയായി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മദനിയുടെ സ്ഥാനാർത്ഥിയാണ്. അതിനിടയ്ക്ക് പിണറായി വിജയനും അബ്ദുൽ നാസർ മദനിയും വേദി പങ്കിടുന്നു. വലിയ കോലാഹലമാണ്. ആ തെരഞ്ഞെടുപ്പ് മൊത്തം പൊന്നാനി കേന്ദ്രീകരിച്ചായിരുന്നു. ഇലക്ഷൻ വന്നപ്പം ഇ ടി മുഹമ്മദ് ബഷീറും ജയിച്ചു. അന്ന് ഒരു പ്രധാനപ്പെട്ട പത്രം, അന്ന് ഈ ഇലക്ഷൻ കഴിഞ്ഞ് അതിൻ്റെ പിറ്റേന്ന് അതിൻ്റെ തലക്കെട്ട് തന്നെ രണ്ടത്താണിയും പോയി എന്നുള്ളതാണ്. എന്നുവെച്ചാൽ കേരളവും ബംഗാളും സി പി എം തോറ്റു എന്നുള്ളത് ഈ രണ്ടത്താണിയെ കൂടെ വെച്ചിട്ടാണ് ഹെഡ്ലൈൻ ഇട്ടത്. എന്ന് പറഞ്ഞപോലെ പൊന്നാനി എല്ലാ സമയത്തും രാഷ്ട്രീയമായി വലിയ കൗതുകങ്ങൾ ഒളിപ്പിച്ചു വെക്കുന്ന മണ്ഡലമാണ്. മതപരമായ ഒരുപാട് ഇടപെടലുകളും അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു സ്വാധീനം ഒക്കെ ഉള്ള ഒരു സ്ഥലം കൂടിയാണ് പൊന്നാനി എന്ന് തോന്നുന്നു. അപ്പൊ അങ്ങനെ ഒരു പരീക്ഷണമൊക്കെ ആയിരിക്കും. അല്ല, ഇതിപ്പോ പലരും പറയുന്നത് സമസ്തയുടെ സ്വാധീനം ഈ സ്ഥാനാർത്ഥി നിർണയത്തിലുണ്ട് എന്നാണ്. നോക്കൂ, ഇപ്പോ മലപ്പുറത്ത് എൽ ഡി എഫിന് വിജയിക്കാൻ കഴിഞ്ഞ ഘട്ടങ്ങളിലൊക്കെ, ഇപ്പോൾ 2004 ടി കെ ഹംസ മലപ്പുറത്ത് മഞ്ചേരി, പഴയ മഞ്ചേരി മണ്ഡലത്തിൽ ജയിക്കുന്നു. അന്നത്തെ ഒരു പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് കാന്തപുരം എ പി വിഭാഗത്തിൻ്റെ വളരെ ശക്തമായ പിന്തുണ അന്ന് സി പി എമ്മിന് ഉണ്ടായിരുന്നു എന്ന് മാത്രമല്ല, എതിർ സ്ഥാനാർത്ഥി മുജാഹിദ് വിഭാഗക്കാരനാണ് തുടങ്ങിയ തലത്തിലുള്ള ചില പ്രചരണങ്ങളും മറ്റുമൊക്കെ വളരെ കൃത്യമായി നടന്നു. ശരിക്കും സാമുദായികമായ ഒരു വോട്ട് ഏകീകരണം കൂടി അന്ന് ഹംസയുടെ വിജയത്തിന് പൊതു ഇടത് തരംഗത്തിനൊപ്പം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ മലപ്പുറത്ത് ഇതുപോലത്തെ വലിയൊരു അപ്സെറ്റ് ആയിരുന്നു കുറ്റിപ്പുറത്ത് പി കെ കുഞ്ഞാലിക്കുട്ടി പരാജയപ്പെട്ടത് കെ ടി ജലീലിനോട്. അന്ന് സി പി എം പ്രവർത്തകരെ പോലെ, അല്ലെങ്കിൽ അതിനേക്കാൾ ഓർഗനൈസ്ഡ് ആയിട്ട് ജമാഅത്തെ ഇസ്ലാമി ഒരു കേഡർ വർക്ക് അവിടെ നടത്തിയിട്ടുണ്ട്. പൊന്നാനിയിലെ 7 നിയമസഭാ സെഗ്മെന്റിൽ 4 എൽ ഡി എഫിന്റെ കൂടെയാണ്. മലപ്പുറം പോലെ സമ്പൂർണമായ ഒരു ലീഗ് മണ്ഡലമല്ല പൊന്നാനി. അതുകൊണ്ടാണ് സേഫ് അല്ല എന്ന് തോന്നുന്നത് കൊണ്ടാണ് ഇ ടി മുഹമ്മദ് ബഷീർ പൊന്നാനി എനിക്ക് മതി എന്ന് പറഞ്ഞിട്ട് മലപ്പുറത്തേക്ക് പോകുന്നത് പോലും എന്നുള്ളത് നമ്മൾ കാണണം. ഇതിനകത്ത് പൊന്നാനി എടുത്തു കഴിഞ്ഞാൽ, ഇപ്പൊ പൊന്നാനി, അതുപോലെ തവനൂര്, താനൂര്, തൃത്താല, ഈ 4 നിയമസഭാ സെഗ്മെന്റുകൾ ഇപ്പോൾ സി പി എമ്മിന്റെ അല്ലെങ്കിൽ ഇടതുമുന്നണിയുടെ കയ്യിലാണ്. ബാക്കി 3 സെഗ്മെന്റുകളാണ് യു ഡി എഫിന്റെ അല്ലെങ്കിൽ ലീഗിന്റെ കയ്യിലുള്ളത്. അതായത് 4-3 എന്നുള്ള നിലയിൽ ഇപ്പോൾ കെ ടി ജലീലിന്റെ തവനൂര്, നമ്മുടെ മന്ത്രി അബ്ദുർ റഹ്മാന്റെ താനൂര്, ഇങ്ങനെയൊക്കെയുള്ള മേഖലകൾ, തൃത്താല, പൊന്നാനി. പൊന്നാനി നിയമസഭാ മണ്ഡലം പരമ്പരാഗതമായി സി പി എം ജയിക്കുന്ന മണ്ഡലമാണ്. തൃത്താല ഇത്തവണ യു ഡി എഫിൽ നിന്ന് എൽ ഡി എഫ് തിരിച്ചുപിടിച്ച മണ്ഡലമാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ രാഷ്ട്രീയമായി നോക്കിക്കഴിഞ്ഞാൽ ഒരു നെക്ക് ആൻഡ് നെക്ക് ഫൈറ്റിനുള്ള സാധ്യതയുണ്ട്. എന്നാലും നമ്മൾ ലോക്സഭാ ഇലക്ഷൻ്റെ കോണ്ടെക്സ്റ്റിൽ എപ്പോഴും യു ഡി എഫിലാണ് ആ പ്രധാനം. ഞാൻ പറഞ്ഞില്ലേ, 2009 രൂപം കൊണ്ടതിന് ശേഷം എന്ന് പറഞ്ഞാൽ ഇതേ അതിർത്തിയോടുകൂടി രൂപം കൊണ്ടതിന് ശേഷം ഇന്ന് വരെ ലീഗിൻ്റെ സ്ഥാനാർത്ഥിയെ ജയിച്ചിട്ടുള്ളൂ. മുസ്ലിം ലീഗും സമസ്ത കേരള ജമിയത്തുൽ ഉലമയും, അതായത് ഇ കെ വിഭാഗവും ഒരേ നിലയിൽ മുന്നോട്ട് പോകുന്ന, അവർ പരസ്പരം സൗഹാർദ്ദത്തിൽ മുന്നോട്ട് പോകുന്ന സാഹചര്യമാണ് നമ്മൾ ഇത്രയും കാലം കണ്ടിട്ടുള്ളത്. സമസ്തയിൽ ഒരു പിളർപ്പുണ്ടായി. അതിൽ എ പി വിഭാഗം, അവരിടയ്ക്ക് അരിവാൾ സുന്നികൾ എന്നുപോലും അറിയപ്പെട്ടു, അവർക്ക് ഇടതുപക്ഷത്തോട് അനുഭാവമുണ്ടായി. അപ്പോഴും ഈ വലിയ സമസ്ത, മുസ്ലിം സമുദായത്തിലെ ഏറ്റവും വലിയ സാമുദായിക സംഘടനയാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ, സുന്നികളുടെ സംഘടനയാണ്. അപ്പോൾ ആ സംഘടനയിലെ ഒരു പ്രബല വിഭാഗം ലീഗിനെ കൈയൊഴിഞ്ഞ് സി പി എമ്മുമായി അടുക്കുക, ആ രാഷ്ട്രീയ പരീക്ഷണം വിജയിക്കുക തുടങ്ങിയ കാര്യങ്ങൾ ഉണ്ടായാൽ അതിന് ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകും. അതടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അടക്കം എന്ന് മാത്രമല്ല, ലീഗ് രാഷ്ട്രീയം, പ്രത്യേകിച്ച് ന്യൂനപക്ഷ രാഷ്ട്രീയം കലുഷിതമാകും. കൂടുതൽ അതിന് അടിയൊഴുക്കുകളും അതുപോലെ തന്നെ ഉൾപ്പോരുകളും ഉണ്ടാകും. ഇപ്പോൾ അങ്ങനെ അല്ലാതെയും സംഭവിക്കാം. അപ്പോൾ കഴിഞ്ഞ തവണ പി വി അൻവറിനെ നിർത്തി എന്തായാലും പൊന്നാനി പിടിക്കുമെന്ന് എൽ ഡി എഫ് പ്രഖ്യാപിച്ചതാണ്.
ഇത് ജയിച്ചില്ലെങ്കിൽ ഞാൻ രാഷ്ട്രീയ പ്രവർത്തനം നിർത്തും എന്ന് വരെ ഒരു സമയത്ത് അൻവർ പറഞ്ഞത് പോലും നമ്മൾ കേട്ടു. പക്ഷെ കഴിഞ്ഞ നമ്മുടെ വിജയം അത് സംസ്ഥാന വ്യാപകമായിട്ട് യു ഡി എഫിനെ സംബന്ധിച്ച് ഏകപക്ഷീയമായിരുന്നു. അത് തന്നെ പൊന്നാനിയിലും സംഭവിക്കുകയുണ്ടായി. അപ്പോൾ ആ ഒരു ചരിത്രം നിശ്ചയമായിട്ടും നമ്മളെ സംബന്ധിച്ച് അവിടെ ബാക്കി നിൽക്കുന്നുണ്ട് എന്നുള്ളത് ഈ കാര്യത്തിൽ കാണാതെ പോകാൻ കഴിയില്ല. അവിടെ നിന്നാണ് ഏതാണ്ട് 200,000 വോട്ടിൻ്റെ വ്യത്യാസം നോക്കുന്നത്. ഇപ്പോൾ കണക്ക് ഇതിപ്പോൾ നമുക്കിപ്പോൾ കണക്ക് കാണാലോ, ഏതാണ്ട് 190,000 ഡിഫറൻസ് ഇക്കാര്യത്തിൽ നമുക്ക് വോട്ടിൻ്റെ കാര്യത്തിൽ കാണാൻ പറ്റും. അപ്പോൾ ഇത്രയും വലിയ ഒരു മാർജിൻ അവിടെ യു ഡി എഫിന് കിടക്കുകയാണ്. അവിടേക്കാണ് കെ എസ് ഹംസ എന്ന മുൻ ലീഗ് നേതാവിനെ സി പി എം ഇറക്കുന്നത്. മലപ്പുറത്ത് എന്താ അവസ്ഥ? മലപ്പുറത്ത് വസീഫ് ഇത്തവണ മലപ്പുറത്തേക്ക് വരുന്നു. കഴിഞ്ഞ തവണ സാനുവിനെ അവർ പരീക്ഷിച്ചു, ഇത്തവണ വസീഫിനെ പരീക്ഷിക്കുന്നു. പക്ഷെ മലപ്പുറം ഒരു പക്ക യു ഡി എഫ് മണ്ഡലമാണ്, അവിടെ ഒരു വലിയ മത്സരത്തിന് സ്കോപ്പില്ല. പക്ഷെ വസീഫിന് വലിയ സാധ്യതയുണ്ടെന്നൊക്കെയാണ് ഞാനിങ്ങനെ സോഷ്യൽ മീഡിയ ഒക്കെ തപ്പുമ്പോൾ ഒരുപാട് എനിക്ക് തോന്നുന്നു. അത് സൈബർ ഇടങ്ങളിൽ നിന്നുള്ള ഒരു വർത്തമാനമായിരിക്കണം. വസീഫ് ഡിവൈഎഫ്ഐയുടെ നല്ലൊരു പരീക്ഷണമായിരിക്കും എന്നൊക്കെയാണ്. ഒരു യുവരക്തത്തെ സി പി എം പരീക്ഷിക്കുന്നു. ആദ്യമായിട്ടൊന്നും അല്ല, വി പി സാനുവിനെ, എസ് എഫ് ഐയുടെ അഖിലേന്ത്യാ അധ്യക്ഷനായിരുന്ന സാനുവിനെ മത്സരിപ്പിച്ചിട്ടുണ്ട്. അതിനു പി കെ സൈനബയെ മത്സരിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ സി പി എം ആ പാർട്ടിയുടെ പ്രധാനപ്പെട്ട നേതാക്കളെ അല്ലെങ്കിൽ യുവജന നേതാക്കളെ ഒക്കെ മത്സരിപ്പിക്കുന്ന മണ്ഡലമാണ് മലപ്പുറം. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ പൊളിറ്റിക്കലി മലപ്പുറം മുസ്ലിം ലീഗിൻ്റെ പൊന്നാപുരം കോട്ടയാണ്. ആ കോട്ട വീഴ്ത്താൻ സാധിക്കില്ല. അതിന്റെ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് എടുക്കും, 2021 നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ പിണറായി വിജയന് തുടർഭരണം കിട്ടി, വലിയ എൽ ഡി എഫ് തരംഗം സംസ്ഥാനത്ത് ആഞ്ഞടിച്ചു. അങ്ങനെ എൽ ഡി എഫ് തരംഗം ആഞ്ഞടിക്കുമ്പോഴും ഈ മലപ്പുറം ലോക്സഭാ മണ്ഡലത്തിന് കീഴിലെ 7 നിയമസഭാ സെഗ്മെന്റിലും മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥികളാണ് ജയിച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ അത്രയും വലിയ അടിത്തറയുള്ള സീറ്റാണ് മുസ്ലിം ലീഗിനെ സംബന്ധിച്ച്. ഈ മുസ്ലിം ലീഗിന്റെ അവിടുത്തെ സംഘടനാപരവും രാഷ്ട്രീയവുമായ മേൽക്കോയ്മയെ മറികടക്കാനുള്ള സാഹചര്യം അവിടെ ഇല്ല. എത്ര വോട്ട് സമാഹരിക്കുന്നു വസീഫിനെ സംബന്ധിച്ച് മുമ്പിലുള്ള ടാർഗറ്റ് എത്ര വോട്ട് പരമാവധി സമാഹരിക്കുന്നു എന്നുള്ള ഇടത്താണ്. പിന്നെ മുസ്ലിം ലീഗിന് പലതരത്തിലുള്ള രാഷ്ട്രീയമായ വെല്ലുവിളികളുണ്ട്. പ്രത്യേകിച്ച് 3rd സീറ്റ് കിട്ടാത്ത സാഹചര്യം ലീഗിനെ നേരിടുന്നുണ്ട്. അതുപോലെ തന്നെ ഈ സമസ്തയിലെ ചേരിപ്പോരും പിണക്കവും ഉണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള സാമുദായികമായ അല്ലെങ്കിൽ ലീഗ് നേരിടുന്ന പ്രശ്നങ്ങൾ, പിന്നെ ഇ ടി മുഹമ്മദ് ബഷീർ മത്സരിക്കുന്നു. ഇ ടി മുഹമ്മദ് ബഷീർ ഒക്കെ മാറി പുതിയ തലമുറ വരണമെന്നൊക്കെ അഭിപ്രായമുള്ള ചെറുപ്പക്കാരും മറ്റുമൊക്കെ ലീഗിലുണ്ട്. അപ്പോൾ ഒരു ഭാഗത്ത് ഒരുപാട് പാർലമെൻ്ററി അവസരം കിട്ടിയ ഒരാൾ മത്സരിക്കുകയും മറ്റേ ഭാഗത്ത് ആദ്യമായി പാർലമെൻ്ററി രംഗത്തേക്ക് വരുന്ന ഒരു യുവാവ് മത്സരിക്കുകയും ചെയ്യുന്നു എന്നുള്ള ഒരു വ്യത്യാസമുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ കുറച്ച് യുവ വോട്ടുകൾ, അതുപോലെ തന്നെ വനിതാ വോട്ടുകൾ ആ തരത്തിലൊക്കെ. പക്ഷേ ഈ പറഞ്ഞ ലീഗിൻ്റെ രാഷ്ട്രീയ അടിത്തറയെയും മേൽക്കോയ്മയെയും മറികടക്കാൻ അതൊന്നും പര്യാപ്തമാവുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. പക്ഷേ പരമാവധി വോട്ട് സമാഹരിക്കാൻ ഈ പറഞ്ഞ ഫാക്ടേഴ്സ് ഒക്കെ വെച്ച്, അതായത് ഇ ടി മുഹമ്മദ് ബഷീർ നിയമസഭയിലേക്കും ലോക്സഭയിലേക്കും ഒക്കെ പലതവണ മത്സരിച്ച് ജയിച്ച് ഓരോ പാർലമെന്ററി സ്ഥാനത്ത് എത്തിയ ഒരാളാണ് സാധ്യമല്ലേ എന്ന് ഞാൻ ചിന്തിക്കുക. പറഞ്ഞ പോലെ ഒന്ന് യുവാവാണ്, പിന്നെ സാമുദായികമായി നമ്മൾ ചിന്തിക്കുമ്പോൾ ഒരു സപ്പോർട്ട് ഉണ്ടാവില്ലേ? അങ്ങനെ നോക്കുമ്പോൾ വസീഫിന് ഒരു സാധ്യത ഇല്ല. മലപ്പുറത്ത് അട്ടിമറി ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. മലപ്പുറം അത്രയും സേഫ് സീറ്റാണ് മുസ്ലിം ലീഗിനെ സംബന്ധിച്ച്. അട്ടിമറി ഉണ്ടാവില്ല. ലീഗിന്റെ ഭൂരിപക്ഷം 100,000 കുറവാണെങ്കിൽ പോലും അത് എന്താ പറയാ, ഞങ്ങൾ നന്നായിട്ട് ഫൈറ്റ് ചെയ്തു അല്ലെങ്കിൽ രാഷ്ട്രീയമായി ഇത് ലീഗിന് ഒരു സൂചനയാണ് എന്ന് നിശ്ചയമായിട്ടും എൽ ഡി എഫിന് പറയാൻ കഴിയുന്ന ഒരു സാഹചര്യമാണ്. അതല്ലാതെ ഇലക്ഷനിൽ ഒരു അട്ടിമറി എന്ന കാര്യം മലപ്പുറത്തെ സംബന്ധിച്ച് ഉണ്ടാവുകയേ ഇല്ല. എന്തായാലും നോക്കാം. അതാണ് കൽബിൽ തേൻ ഒഴുകുന്ന കോഴിക്കോട് പോയിട്ടുണ്ടോ? പിന്നെ എന്ത് ചോദ്യം? കോഴിക്കോട് നല്ല രസമുള്ള ഒരു സിറ്റിയാണ് അല്ലേ? ആഹാരത്തിന്റെ കാര്യത്തിലും സ്നേഹത്തിന്റെ കാര്യത്തിലും കോഴിക്കോട് ബെസ്റ്റ് ആണ് അല്ലേ? തീർച്ചയായിട്ടും ഞാൻ അവിടെ കോഴിക്കോടും വർക്ക് ചെയ്തിട്ടുള്ളതുകൊണ്ട് കോഴിക്കോടിനെ കുറിച്ച് പരിചയമൊന്നുമില്ല. ഞാൻ പോയിട്ടുണ്ട്, കോഴിക്കോട് പോയിട്ടുണ്ട്. ചിത്രപ്രദർശനങ്ങളൊക്കെ നടക്കുമ്പോൾ അവിടെ ലളിതകല അക്കാദമിയുടെ ഗാലറിയിലൊക്കെ അവിടെ ചിത്രപ്രദർശനം നടത്തിയിട്ടുണ്ട്. ആ ഞാൻ അവിടെ പോയിട്ടുണ്ട്, ഗ്രൂപ്പ് ഷോ ചെയ്തിട്ടുണ്ട്, അപ്പം അതിനൊക്കെ വേണ്ടിയിട്ട് ഞാൻ പോയിട്ടുണ്ട്. പക്ഷെ കോഴിക്കോടുകാരുടെ ഒരു രാഷ്ട്രീയ വികാരമുണ്ടല്ലോ, അതൊന്നും മനസ്സിലാക്കാനുള്ള ഒരു അവസരം എനിക്കിതുവരെ കിട്ടിയിട്ടില്ല. നേരത്തെ ഈ പറഞ്ഞ പാലക്കാടിൻ്റെ കാര്യം പറഞ്ഞ പോലെ എല്ലാ ജില്ലയും കവർ ചെയ്തപ്പം അല്ല നമുക്ക്. അങ്ങനെയാണെങ്കിൽ നമുക്ക് കോഴിക്കോടിന്റെ ഒരു രാഷ്ട്രീയം എന്താണ് എന്നൊന്ന് പരിശോധിക്കാം. അത് അത് മാത്രമായിട്ട് ഇനി അറിയാതിരിക്കണ്ട. കഴിഞ്ഞ അവിടുത്തെ റിസൾട്ട്, കഴിഞ്ഞ അവിടുത്തെ ഇലക്ഷന്റെ റിസൾട്ട് കൂടി നമുക്ക് ഇപ്പൊ തന്നെ അങ്ങ് നോക്കി പോയി കഴിഞ്ഞാൽ എങ്ങനെയാണ് കഴിഞ്ഞ തവണ കോഴിക്കോട് എന്ന് നമുക്ക് മനസ്സിലാവും. അതിനുശേഷം ഇത്തവണ എങ്ങനെ വോട്ട് ചെയ്യും എന്ന് നമുക്ക് ആലോചിക്കാം. കഴിഞ്ഞ തവണ എം കെ രാഘവനെ പരാജയപ്പെടുത്താൻ സി പി എം കോഴിക്കോടിനെ സംബന്ധിച്ച് ഏറ്റവും ജനകീയനായ എ പ്രദീപ് കുമാറിനെയാണ് ഇറക്കിയത്. പക്ഷേ രാഷ്ട്രീയ സാഹചര്യം അനുകൂലമായിരുന്നില്ല. പിന്നെ എം കെ രാഘവനെ കുറിച്ച് പറയുമ്പം രാഘവട്ടൻ കണ്ണൂരുകാരനാണ് ശരിക്കും. കണ്ണൂരിൽ നിന്ന് ആദ്യമായിട്ട് പുള്ളി കോഴിക്കോട് വന്ന് മത്സരിക്കുമ്പോൾ എല്ലാവരും കണ്ണൂർ പറഞ്ഞത് പോയി തോറ്റിട്ട് വരൂ എന്നുള്ള മട്ടിലാണ്. കാരണം കോഴിക്കോട് അത്രയും ഒരു ഇടത് സീറ്റായിട്ടാണ് കണ്ടിരുന്നത്. പക്ഷേ എം കെ രാഘവൻ 2009 ജയിച്ചു,
2014 ജയിച്ചു, 2019 ജയിച്ചു. ഇതാണ് കോഴിക്കോടിനെ സംബന്ധിച്ച്. അങ്ങനെ കണ്ണൂരുകാരനായ രാഘവൻ കോഴിക്കോടുകാരുടെ രാഘവേട്ടനായി മാറി. ഇത്തവണ CPM ഈ പറഞ്ഞ ഒരു ഡ്രീം റൺ എന്നൊക്കെ പറയാവുന്ന MK രാഘവന്റെ ആ യാത്രയെ ഒന്ന് തടഞ്ഞു നിർത്താൻ വേണ്ടിയിട്ടാണ് ഇളമരം കരീമിനെ പരീക്ഷിച്ചത്. നാട്ടുകാരൻ എന്ന് പറയുമ്പോൾ സ്നേഹമൊക്കെ വരുന്നുണ്ടല്ലേ, ഞങ്ങളുടെ നാട്ടുകാരൻ എന്നുള്ളൊരു വിചാരമൊക്കെ ഉണ്ടല്ലേ രാഘവേട്ടൻ എന്ന് പറയുമ്പോൾ. എന്തായാലും MK രാഘവനെ സംബന്ധിച്ച് ഇത് പുള്ളി ഇവിടെ വളരെ ജനകീയനായി കഴിഞ്ഞു കോഴിക്കോടിനെ സംബന്ധിച്ച്. ഈ തവണ എളമരം കരീം എന്ന് പറയുന്ന ഏറ്റവും പ്രമുഖനായ ട്രേഡ് യൂണിയൻ രംഗത്തെ അതുപോലെ തന്നെ CPMനെ സംബന്ധിച്ച് കേന്ദ്ര കമ്മിറ്റി അംഗമായിട്ടുള്ള എളമരം കരീമിനെയാണ് ഇറക്കുന്നത്. അപ്പോൾ ഇത്തവണ ഫൈറ്റ് വളരെ വളരെ കടുക്കും. കാരണം കോഴിക്കോടിനെ സംബന്ധിച്ച് എളമരം കരീമും ദീർഘകാലമായി കോഴിക്കോട് ജില്ലയിൽ പൊതുപ്രവർത്തനം നടത്തുന്ന, കേരളമാകെ അല്ലെങ്കിൽ അഖിലേന്ത്യാ തലത്തിൽ തന്നെ പ്രവർത്തിക്കുന്ന ഒരു തൊഴിലാളി നേതാവാണ്. അപ്പോൾ കരുത്തനെ ഇറക്കി ഇത്തവണ ജയിക്കുക എന്നുള്ളതാണ് LDFന്റെ പ്ലാൻ. അതുകൊണ്ട് ഇത്തവണ സംസ്ഥാനത്ത് ഇഞ്ചോടിച്ച മത്സരം നടക്കാൻ പോകുന്ന മണ്ഡലങ്ങളിൽ ഒന്നായിട്ട് കോഴിക്കോട്. ഞാൻ ആര് ജയിക്കുമെന്ന് പ്രവചിക്കുന്നില്ല. വളരെ ശക്തമായ മത്സരം ഇത്തവണ കോഴിക്കോട് നടക്കും. കോഴിക്കോടിനെ സംബന്ധിച്ച് എളമരം കരീം എന്ന് പറഞ്ഞപ്പോൾ എളമരം കരീമും പിച്ചവെച്ച് രാഷ്ട്രീയമായി പിച്ചവെച്ച് നടന്ന മണ്ണാണ്. MK രാഘവൻ കഴിഞ്ഞ 15 കൊല്ലമായി കോഴിക്കോടിൻ്റെ MP ആയി ഇപ്പോൾ ഓരോരുത്തർക്കും അറിയുന്ന ആളായി നിൽക്കുന്നു. അപ്പോൾ ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഫൈറ്റിലേക്ക് പോകാം. BJPയെ സംബന്ധിച്ചും BJP ജയിക്കാൻ വേണ്ടിയിട്ടല്ലെങ്കിൽ പോലും നല്ല രാഷ്ട്രീയ പോരാട്ടം കാഴ്ചവെക്കാൻ ഉദ്ദേശിക്കുന്ന മണ്ഡലങ്ങളിൽ ഒന്നാണ് കോഴിക്കോട്. അപ്പോൾ ആ രാഷ്ട്രീയ പോരാട്ടത്തിൽ ആര്, പിന്നെ മറ്റ് ഘടകങ്ങൾ, നേരത്തെ പറഞ്ഞ സാമുദായിക ഘടകങ്ങൾ എങ്ങനെ വർക്ക് ചെയ്യും തുടങ്ങിയ കാര്യങ്ങൾ, പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഈ ന്യൂനപക്ഷ പ്രത്യേകിച്ച് മുസ്ലിം വിഭാഗങ്ങൾക്ക് ഇടയിൽ വിവിധ സംഘടനകൾ തമ്മിൽ നടക്കുന്ന ചില അവർക്കിടയിലുള്ള ചില ആഭ്യന്തര വൈരുദ്ധ്യങ്ങളുണ്ടല്ലോ, അതൊക്കെ എങ്ങനെ പ്രതിഫലിക്കും എന്നുള്ളത് നമ്മൾ കാത്തിരുന്ന് കാണേണ്ടതാണ്. എന്തായാലും ശക്തമായിട്ടുള്ളൊരു രാഷ്ട്രീയ പോരാട്ടം നടക്കും. അപ്പോൾ നിയമസഭാ മണ്ഡലങ്ങൾ എടുത്താൽ, ഈ മണ്ഡലത്തിലെ നിയമസഭാ മണ്ഡലങ്ങൾ എടുത്താൽ MK മുനീറിൻ്റെ മണ്ഡലം ഒഴിച്ച് ബാക്കി എല്ലാ മണ്ഡലങ്ങളും LDFനൊപ്പമാണ്. കോഴിക്കോട് നഗരത്തിലെ 2 മണ്ഡലവും ഇത്തവണ LDFനൊപ്പമാണ്. അഹമ്മദ് ദേവർകോവിലും അതുപോലെ തന്നെ തോട്ടത്തിൽ രവീന്ദ്രനും ജയിച്ചു കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ. അപ്പോൾ നിയമസഭാ ഇലക്ഷന്റെ കണക്ക് വെച്ചിട്ട് LDFന് അനുകൂലമായ ഒരു സെനാരിയോ ഉണ്ട്. പക്ഷേ അതുപോലെ അല്ല, നിയമസഭയിലേക്ക് ആൾ വോട്ട് ചെയ്യുന്നത് പോലെ അല്ല പാർലമെന്റ് ഇലക്ഷന് വോട്ട് ചെയ്യുന്നത് എന്ന ഘടകമുണ്ട്. അപ്പോൾ രാഷ്ട്രീയമായി നല്ല മത്സരം നടക്കാനുള്ള സകല സാഹചര്യവും കോഴിക്കോടുണ്ട്. എനിക്ക് തോന്നുന്നു ഇത്തവണത്തെ ഇൻട്രസ്റ്റിംഗ് ഫൈറ്റുകളിൽ ഒന്ന് നടക്കുന്നത് ഒരു സംശയവും വേണ്ട. അതിശക്തമായ ഒരു രാഷ്ട്രീയ വടംവലി തന്നെ കോഴിക്കോട് ഉണ്ടാവും അല്ലേ? കോഴിക്കോട് വളരെ രസകരമായ രാഷ്ട്രീയ പോരാട്ടം ഉണ്ടാവും. എനിക്ക് തോന്നുന്നു ചെറിയ മാർജിനിലുള്ള വിജയമാണ് ഇത്തവണ. ഹലുവ മനസ്സുള്ളവരുടെ യഥാർത്ഥ സ്വഭാവമൊക്കെ നമുക്ക് അന്നറിയാം. എന്തായാലും ആർക്കാണ് കോഴിക്കോട് ഹലുവ കഴിക്കാനുള്ള യോഗം? കോഴിക്കോടുകാരുടെ കൽബിൽ MK രാഘവനാണോ എളമരം കരീമാണോ എന്നുള്ളത് കസേര വലിച്ചിടുന്നു. നമ്മൾ അറിയുന്നത് ഇലക്ഷന് വോട്ടെണ്ണുന്ന സമയത്തായിരിക്കും. ഞാനൊരു പ്രവചനത്തിനില്ല, ഞാനും ഇല്ല. അല്ല, നമുക്ക് കണ്ടറിയാൻ തന്നെയാണ് ഞാനും പറയുന്നത്, നമുക്കറിയാം.